മഹാത്മാഗാന്ധി ഭൂജാതനായത് ഏത് വർഷമാണ്? 1869. ബാലഗംഗാധര തിലകനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഓഹോ, അതാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. മനസ്സിലായില്ല. സിനിമാ നടൻ തിലകന്റെ കാര്യമല്ലേ സാർ ചോദിച്ചത്? അദ്ദേഹത്തിന്റെ പരിക്കൻ വേഷങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചലച്ചിത്ര പ്രേമിയാണല്ലേ? അതെ, വീഡിയോയിൽ സിനിമ കാണുന്നതാണ് എന്റെ പ്രധാന ഹോബി. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അച്ഛനെ അമ്മയെ പോലും മറന്നു സാർ. നിങ്ങൾക്ക് പോകാം. ഇപ്പോ പോയ ആളിന്റെ എഴുത്തു പരീക്ഷയിലെ വിജയം 55%. തന്നെയുമല്ല, ഗാന്ധിജി ജനിച്ച വർഷം കൃത്യമായി പറയുകയും ചെയ്തു. അതുകൊണ്ടെന്താ, സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ഒരാളെ ഈ സ്ഥാപനത്തിന് ആവശ്യമില്ല. ആട്ടെ, അയാള് പണിക്കരുടെ ആരെങ്കിലും ആണോ? അല്ല. ആണെങ്കിലും അല്ലെങ്കിലും ശുപാർശ എനിക്ക് ഇഷ്ടമല്ല. ജി, മേ ഐ കം ഇൻ? പ്രവേശിക്കാം. ഇയാളെന്തിനാ ആംഗലേയ പത്രങ്ങൾ വെട്ടി കുപ്പായത്തിൽ ഒട്ടിച്ചിരിക്കുന്നത്? വസ്ത്രധാരണ രീതി ശരിയല്ല. ഇരിക്കൂ. താങ്ക് യു സർ. എന്താ പേര്? ഐ ആം സണ്ണി കുരുള. മലയാളത്തിൽ ചോദ്യം ചോദിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ ഉത്തരം പറയുന്നതല്ലേ ഭംഗി? സോറി സർ, മലയാളത്തിൽ ഞാൻ ഫ്ലുവന്റ് അല്ല. നിങ്ങളുടെ ജന്മസ്ഥലം? മാഞ്ഞൂർ, ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന നിങ്ങൾക്ക് മാതൃഭാഷ വശമില്ലാത്ത സ്ഥിതിക്ക് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ജോലി അന്വേഷിക്കുന്നതാണ് നല്ലത്. പോകാം. അടുത്ത സാഹിബിനെ വിളിക്കൂ. ഇനി വരാൻ പോകുന്നത് എഴുത്തു പരീക്ഷയിൽ 92% വിജയം നേടിയ ആളാ. ആ, വരാൻ പറയൂ. ആസനസ്ഥനാകൂ. ഉപവിഷ്ടനാകൂ. മഹനീയമായ ഈ സ്ഥാപനത്തിന്റെ പരിപാവനമായ ഇരിപ്പിടത്തിൽ അല്പസമയം ഇരിക്കാൻ അവസരം നൽകിയതിന് അങ്ങയോടുള്ള നന്ദി സാദരം പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. നാമധേയം? പൂങ്കുന്നത്ത് കാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ഡൻ ഹരിപ്രസാദ്. ഇത്രയും നീളത്തിൽ പേര് പറയുന്നത് ഒരു അസൗകര്യമല്ലേ? ക്ഷമിക്കണം, മഹാത്മജിയുടെ ആരാധകനായിരുന്ന എന്റെ അച്ഛന് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാളെ തിരിച്ചറിയാനുള്ള ഉപാധിയാണല്ലോ അയാളുടെ പേര്. പി എം ഹരിപ്രസാദ് എന്ന പേരിൽ വേറെ പലരും ഉണ്ടാവും, പക്ഷേ പൂമ്പുന്നത്തുകാവ് പുലികിടന്ന മടയിൽ മാർത്താണ്ഡൻ ഹരിപ്രസാദ് ഞാൻ ഒരാളെ കാണും. വളരെ ശരിയാണ്. നിങ്ങളുടെ അച്ഛൻ ഒരു ഗാന്ധിയനാണല്ലേ? ആയിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതെന്താ, ഇഴച്ചു വെച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായോ? അല്ല, അദ്ദേഹം മരിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം തികഞ്ഞ ഗാന്ധിയനായിരുന്നു. ദണ്ഡിയിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് മഹാത്മജിയോടൊപ്പം അച്ഛനും ഉണ്ടായിരുന്നു. എനിക്ക് 15 വയസ്സാകുന്നതുവരെ കറിക്ക് ആ ദണ്ഡി ഉപ്പാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാരുടെ ഉണയെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് മധുര പലഹാരങ്ങൾ ഇഷ്ടമല്ല. പലഹാരമല്ല, ഒരു വ്യക്തിയുടെ പേരാണ്. എനിക്കറിയില്ല. ലോക പ്രശസ്ത കാൽപന്ത് കളിത്താരം മാരുടെ ഉണയെ നിങ്ങൾ അറിയില്ലെന്ന്? ക്ഷമിക്കണം, കായിക രംഗത്തെക്കുറിച്ചുള്ള എന്റെ അറിവ് വളരെ പരിമിതമാണ്. മാത്രമല്ല, യുവജനങ്ങളുടെ മനുഷ്യശേഷി കളിക്കളങ്ങളിൽ പാഴാക്കി കളയുന്നതിൽ എനിക്ക് അമർഷമുണ്ട്. കായിക വിനോദങ്ങളിൽ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യശക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ നാടെന്നെ നന്നായെന്ന്. മഹത്തായ ചിന്താഗതി. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് ഹരിതവർണ്ണ ത്വരിതഗമന രാജശകടത്തിലാണ്. ആ വാഹനത്തിലും 4 പേർ സ്വനഗ്രാഹി യന്ത്രം കാതിൽ വെച്ച് കാൽപന്ത് കളിയുടെ ദൃക്സാക്ഷി വിവരണം കേൾക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതെന്താ ഈ ഹരിതവർണ്ണ ത്വരിതഗമന രാജശകടം? KSRTCയുടെ സൂപ്പർ എക്സ്പ്രസ്. ഓ, അങ്ങനെ പറയുന്നതല്ലേ എളുപ്പം. അതിന്റെ പേരിൽ ഈ സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. കഴിയുന്നതും ഞാൻ മലയാളമേ സംസാരിക്കൂ. മലയാളികളെങ്കിലും മലയാളത്തിൽ സംസാരിച്ചില്ലെങ്കിൽ മനോഹരമായ ഈ ഭാഷയുടെ ഗതി എന്താകും? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാതൃഭാഷയെ തള്ളിപ്പറയുന്നവരോട് എനിക്ക് പുച്ഛമാണ്.
ശാസ്ത്രീയ സംഗീതത്തോട് വലിയ സ്നേഹം. പക്ഷേ വെസ്റ്റേൺ മ്യൂസിക് എന്ന് കേട്ടാൽ കരുതുള്ളൂ. ഇതേത് സംഗീതത്തിന്റെ ശബ്ദമാണെന്ന് പറയാം. ആരുടെ ശബ്ദമായാലും ഇത് മനസ്സിനെ അനിർവചനീയവും അവാച്യവുമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ആനയിക്കുന്നു. പാശ്ചാത്യ സംഗീതം തോറ്റ് പിന്മാറുന്നത് ഇവിടെയാണ്. മൃദുല സംഗീതത്തിന്റെ ഉദാത്തവും ഊഷ്മളവുമായ ആന്തോളനത്തിന്റെ ആവിഷ്കാരമാണ് കർണാടക സംഗീതം. ശ്രീമാൻ ഹരിപ്രസാദിന്റെ വാദഗതികളോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഈ സ്ഥാപനത്തിന് ആവശ്യം. പക്ഷേ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ രണ്ടുപേരെങ്കിലും ശുപാർശ ചെയ്യണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ലോകത്തിൽ അങ്ങേര് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ശുപാർശ. ക്ഷമിക്കണം, ഈ കാര്യം ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ അഭിമുഖ പരീക്ഷയ്ക്ക് വരില്ലായിരുന്നു. ലോകത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന വാക്ക് ശുപാർശയാണ്. മറ്റുള്ളവരുടെ ശുപാർശ കൊണ്ട് കിട്ടുന്ന ജോലി എനിക്ക് ആവശ്യമില്ല. ശ്രീമാൻ ഹരിപ്രസാദ്, നിങ്ങൾക്ക് നാളെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം. മേധാവി, 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 എക്സ്ക്യൂസ് മീ, എന്തിനാ രാവിലെ വീട്ടിനകത്തോട് കയറുന്ന മുതയും മുതയും വിളിക്കുന്നേ? അയ്യോ ക്ഷമിക്കണം, ഭവതി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ മേധാവി എന്നാ വിളിച്ചത്. ഗോകുലത്ത് ഗംഗാധരൻ ഗൗരീദാസൻ മേനോൻ അവർകളില്ലേ? ഇല്ല, അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുകയാണല്ലോ. അച്ഛൻ എന്ന് അദ്ദേഹത്തെ സൂചിപ്പിച്ച സ്ഥിതിക്ക് ഭവതി മകൾ ആയിരിക്കുമല്ലേ? അതെ, മകൾ തന്നെയാണ്. ഇവിടെ അറിയിപ്പ് മണിയില്ലേ? അറിയിപ്പ് മണിയോ? അതെ, കോളിംഗ് ബെൽ. കോളിംഗ് ബെൽ വീട്ടിനകത്തല്ല വെക്കുന്നത്, പുറത്താ. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആള് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ പുറത്തുപോയി മണിയടിക്കണോ? ബോറ നിന്റെ തന്തയാടി. കുഞ്ചരി അങ്കൽ പറഞ്ഞ ശരിയാ, ഇവളൊരു ഭൂമി കുലുക്കി പച്ച തന്നെ. നമ്മളാരാ, മനസ്സിലായില്ല. ഞാൻ പുലി കിടന്ന മടയിലും കടുവയുടെയും കാര്യമൊന്നും കേക്കണ്ട. നിങ്ങളുടെ പേരാ ചോദിച്ചത്? ഹരിപ്രസാദ്, ജി ജി കെമിക്കൽസിന്റെ മാനേജർ. അച്ഛനല്ലേലും ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ കിട്ടൂ? എന്താ? അല്ല, അച്ഛൻ എപ്പോഴും ഇങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ജോലിക്ക് വെക്കാറുള്ളൂ എന്ന് പറയായിരുന്നു. മണ്ടനാക്കാതെടി, വായിൽ വെള്ളി കരണ്ടി കാട്ട് പറന്നു വീണ നിനക്കൊക്കെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല. നീ നോക്കിയോ, ഭരണം ഞങ്ങളുടെ കയ്യിൽ വരും. അയ്യേ, എന്തിനാ ഇടിക്കുന്നേ? എനിക്ക് പോകാൻ ധൃതിയുണ്ട്. പിതാവ് വരുമ്പോൾ ഈ ഇടപാട് കടലാസുകൾ അദ്ദേഹത്തെ സുഭദ്രമായി ഏൽപ്പിച്ചാൽ മതി. പോയി വരാം. നമസ്തേ ജി. നമസ്തേ ജി. അയ്യാ, സിംഹവാലന് പറ്റിയ കബീഷ് തന്നെ. കൂടുതൽ വാദമൊന്നും വേണ്ട, ജോലി കിട്ടിയത് പിന്നെ നീ ആളാകെ അങ്ങ് മാറി. നിനക്കിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ട. ദേ, അനാവശ്യം പറയരുത്. ആ സിംഹവാലിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തണ്ട. അയാളെ പേടിച്ച് എത്ര നാളിങ്ങനെ കഴിയാമെന്ന എനിക്ക് കൺഫർമേഷൻ ആകുന്നവരെ. ഫസ്റ്റ് ഊർമിളയെ ഒരു കര പറ്റിക്കണം. ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ എന്നെ ഏൽപ്പിച്ചിട്ടാ അച്ഛനും അമ്മയും പോയത്. കമ്പനിയിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം. നീ പറയുന്ന കേട്ടാത്തൊന്നും ഞങ്ങൾക്കൊന്നും ഉത്തരവാദിത്തങ്ങളില്ല. പിന്നെ കുടുംബത്തിന് വേണ്ടി മെഴുതിരികൾ ഉരുകാനൊന്നും എന്നെ കിട്ടത്തില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത പ്രായമായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിലേ മെഴുകുതിരി പോലല്ല, കുന്തിരിക്കം പോലെ തീക്കകത്ത് ഇറന്ന് ഉരുകും. നീ കുന്തിരിക്കം പോലെ സാമ്പ്രാണി പോലെ ഉരുകി കുടുംബത്തിൽ സുഗന്ധം പരത്തി കഴിഞ്ഞോ? നിനക്ക് വേണ്ടി ക്രിക്കറ്റ് നേരത്തെ ടിക്കറ്റ് ഞങ്ങൾ കരിങ്കന്തി വിറ്റോളാം. അതൊന്നും പറ്റില്ല, ഞാനും വരുന്നുണ്ട്. എല്ലാം നീ തന്നെയാ പറയുന്നേ. ഒരിക്കൽ പറ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടത്തില്ല. മാച്ച് തുടങ്ങുന്നതിനുമതി എങ്ങനെയെങ്കിലും ചാടി അവിടെ എത്തിയാ മതി. മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഓഫീസിൽ നിന്ന് മുങ്ങിയാൽ അവന്റെ കൺഫർമേഷനെ ബാധിക്കും. കുറച്ച് ഗഡ്സ് കാണിക്കെന്റെ ഹരി. എല്ലാത്തിനും വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ കൃത്യം 3 മണിക്ക് ഗോകുലത്ത് ഗംഗാധരൻ ഗൗരീദാസന് ഈ അമ്പലമേട്ടിൽ അച്യുതൻ അരവിന്ദന്റെ ഒരു ഫോൺ വരും. നിന്റെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഓഫീസിൽ നിന്ന് മുങ്ങാനുള്ള ഒരു ഗംഭീര ഐഡിയ എന്റെ മനസ്സിലുണ്ട്.